പാൻക്രിയാറ്റിക് ക്യാൻസർ ടെസ്റ്റിന് പുതിയ രീതി കണ്ടെത്തിയ കൗമാരക്കാരന് $75,000 സമ്മാനം. നിലവിലുള്ള രീതികളെക്കാൾ ചിലവ് കുറഞ്ഞതും കൃത്യതയാർന്നതുമാണ് പുതിയ രീതിയെന്ന് വിലയിരുത്തപ്പെടുന്നു. ജാക്ക് അന്ത്രക എന്ന 15 വയസ്സുകാരനാണ് പുതിയ പാൻക്രിയാറ്റിക് ക്യാൻസർ ടെസ്റ്റ് കണ്ടുപിടിച്ച് ലോകത്തെ ഞെട്ടിച്ചത്. ഈ കണ്ടുപിടുത്തത്തോടെ നോർത്ത് കൌണ്ടി ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ ജാക്ക് അന്ത്രക $75,000 സ്വന്തമാക്കിയത്. ഇന്റൽ ഇന്റർനാഷണൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫെയറിലാണ് മെറിലാൻഡിലെ ക്രൗൺസ്വില്ലേക്കാരനായ അന്ത്രക തന്റെ പരീക്ഷണം അവതരിപ്പിച്ചത്. ഇപ്പോൾ നിലവിലുള്ള പരിശോധനയേക്കാൾ വളരെ ചിലവ് കുറഞ്ഞതും എന്നാൽ നിലവിലെ ടെസ്റ്റിനേക്കാൾ കൃത്യതയുള്ളതുമാണ് അന്ത്രക കണ്ടുപിടിച്ച ടെസ്റ്റ്. രക്തത്തിലോ മൂത്രത്തിലോ ഒന്നും മുക്കിയാൽ പാൻക്രിയാറ്റിക് ക്യാൻസർ കണ്ടുപിടിക്കാൻ കഴിയുന്ന സ്റ്റിക്കുകളാണ് അന്ത്രക കണ്ടുപിടിച്ചത്. ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് എന്നതാണ് ഈ പരിശോധനയുടെ മറ്റൊരു പ്രത്യേകത. പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പാൻക്രിയാറ്റിക് ക്യാൻസർ കണ്ടുപിടിക്കാൻ ഈ ടെസ്റ്റിലൂടെ കഴിയുമെന്നതിനാൽ ഫലപ്രദമായി ചികിത്സിക്കാൻ കഴിയുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഈ ടെസ്റ്റിന്റെ കൃത്യത 90% ഇതിനകം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതുവരെ നിലവിൽ ഇത്ര കൃത്യതയുള്ള പാൻക്രിയാറ്റിക് പരിശോധന ഇല്ലായിരുന്നു. അമേരിക്കയിൽ ക്യാൻസർ മരണങ്ങളിൽ 4ാം സ്ഥാനമാണ് പാൻക്രിയാറ്റിക് ക്യാൻസറിനുള്ളത്. പുതുതായി പാൻക്രിയാറ്റിക് ക്യാൻസർ രോഗനിർണയം നടത്തിയവരിൽ 74% ആൾക്കാരും ഒരു വർഷത്തിനകം മരിക്കുന്നുവെന്നതും ഈ രോഗത്തിന്റെ തീവ്രത വെളിവാക്കുന്നു. ബാക്കിയുള്ളവരിൽ 94% പേർ അടുത്ത 5 വർഷത്തിനുള്ളിലാണ് മരിക്കുന്നത്. ജാക്ക് അന്ത്രകയുടെ കണ്ടുപിടുത്തം പുതിയ 44,000 പേരിൽ രോഗനിർണയം നടത്താൻ സഹായിക്കുമെന്ന് ജോൺസ് ഹോപ്കിൻസ് സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസിലെ പ്രൊഫസർ ഡോക്ടർ അനിർബാൻ മൈത്ര അഭിപ്രായപ്പെട്ടു. പാൻക്രിയാറ്റിക് ക്യാൻസർ രോഗികളുടെ രക്തത്തിൽ മാത്രം കാണപ്പെടുന്ന അസാധാരണമായ ഒരു പ്രോട്ടീനിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നു എന്നതാണ് അന്ത്രകയുടെ ടെസ്റ്റിലൂടെ സാധ്യമാക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. തനിക്ക് സമ്മാനത്തുകയായി കിട്ടിയ പണം താൻ പഠിക്കുന്ന കോളേജിലേക്കായി ചിലവഴിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് അന്ത്രക അറിയിച്ചു. ഇനി ഒരിടവേള. അമേരിക്കയിലെ ഏറ്റവും പ്രചാരമുള്ള മലയാള പ്രസിദ്ധീകരണം മലയാളി സംഗമം 10ാം വാർഷികത്തോടനുബന്ധിച്ച് 3ാമത് എഡിഷൻ ടൊറന്റോയിൽ നിന്നും. മലയാളി സംഗമം ഷിക്കാഗോ, ന്യൂയോർക്ക്, ടൊറന്റോ. കൊച്ചിൻ ഗിന്നസിന്റെ ഏറ്റവും പുതിയ സ്റ്റേജ് ഷോ ഗിന്നസ് കോമഡി ടാക്കീസ്. നിരവധി നിരവധി സ്റ്റേജ് ഷോകളിലൂടെ ഗൾഫ് നാടുകളിലും ലോകമെമ്പാടും തന്നെയും ജനശ്രദ്ധ പിടിച്ചു പറ്റിയ അനുഗ്രഹീത കലാകാരൻ ഡോക്ടർ കെ എസ് പ്രസാദ് നയിക്കുന്ന മെഗാ ഷോ. നിവേദ്യം എന്ന തന്റെ ആദ്യ ചിത്രത്തിൽ തന്നെ അപാരമായ അഭിനയ പാടവും കാഴ്ചവെച്ച അഭിനേതാവ് വിനു മോഹൻ, നിത്യദാസ്, പറക്കും തളിക എന്ന ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ അതുല്യ നടി ദേവി ചന്ദന മലയാള സിനിമാ സീരിയലുകളിലും ക്ലാസിക്കൽ സിനിമാറ്റിക് നൃത്തരംഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരി മുരളി ഗിന്നസ്, വിനോദ് മാനസി, ബിൽബിൻ ഗിന്നസ്, ഒട്ടനവധി വേദികളിലൂടെ ശ്രദ്ധേയനായ ഗായകൻ കിഷോർ വർമ്മ, ലിക്സി ചാക്കോ, നിരവധി നിരവധി വിദേശ പ്രോഗ്രാമുകളിലൂടെ പ്രശസ്തയായ കൊച്ചിൻ ഗിന്നസിന്റെ ഗായിക. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി, ഓട്ടംതുള്ളൽ, മോണോ ആക്ട്, ഇതിനൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അറിയാവോ? കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം രാവണന് 10 തലയുണ്ട്. അതല്ല, രാവണന്റെ 6 തല നമ്മള് ക്യാമ്പിന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. ആണോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ആ കൊട്ടയ്ക്കകത്ത് ബ്രഹ്മാവിന്റെ 3 തല എരിപ്പുണ്ട്, ആ രാവണന്റെ തലയുടെ ഇടയ്ക്ക് കൂത്തി കയറ്റി പോയി, അപ്പൊ എന്റെ കൂടെ ചേർത്ത് 10. അങ്ങനെ ബാലെ പൊളിയത് രട്ട പെട്ടു. അതെ അതെ അളിയാ,
നമ്മള് പഞ്ചായത്ത് വാഴയാകുമ്പോ വെള്ളം ഒഴിക്കണ്ട വളം ഇടണ്ട. അതാ നിന്റെ സമയമ്പോ താനെ അങ്ങ് കൊലിച്ചോളും. മാണിക്ക കല്ലിൻ മൂക്കുത്തി ചാർത്തും മുപ്പാരിൻ അമ്മയല്ലേ. എന്താ എന്താ നിങ്ങൾ കണ്ട് തൊള്ളു തുറക്കുന്നത്? ഇങ്ങനെ റിയാലിറ്റി ഭ്രാന്തുള്ള കുടുംബത്തേക്കാണല്ലോ എന്റെ കർത്താവേ എന്നെ കെട്ടിയെടുത്തത്. ചീ നിർത്തടി, ഈ റിയാലിറ്റി ഷോയൊക്കെ ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. അതൊന്ന് നിനക്ക് പറഞ്ഞാ മനസ്സിലാവുകയല്ല. അയ്യടാ, ഞങ്ങളുടെ കുടുംബക്കാരത്ര മോശക്കാരൊന്നുമല്ല. എന്റെ അമ്മച്ചി നല്ല ഒന്നാന്തര എഴുത്തുകാരിയാ. അമ്മച്ചിയുടെ കഥ വല്ല നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പിന്നെ അതിപ്പോ എന്നെ വായിക്കാനാ? നിന്റെ തള്ളയുടെ കഥ നാട്ടി മൊത്തം പാട്ടല്ലേ. ഏ എന്താ പറഞ്ഞത്? നീ പോടി അവിടുന്ന്. Carvin Minds Entertainment's proudly presents Comedy Superstars in USA. മലയാള ചലച്ചിത്ര ലോകത്ത് ഹാസ്യ താരനിരയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇന്ദ്രൻ, കൽപ്പൻ, കലാഭവൻ, പ്രജോ, വോഡഫോൺ കോമഡി സ്റ്റാർസിലൂടെ ശ്രദ്ധേയരായ ബിനു അടിമാലി, റോജിൻ തോമസ്, ശശാങ്കൻ മയ്യനാട്, ദിലീപ് കോട്ടയം, ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ നജീം ഹർഷ, ഒപ്പം സംഗീത നൃത്ത രംഗത്തെ അതുല്യ പ്രതിഭകളും പങ്കെടുക്കുന്ന കോമഡി സൂപ്പർ സ്റ്റാർസ് ഇൻ യു എസ് എ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി എം സി എൻ ന്യൂസ് നടത്തിയ ഒരു പ്രത്യേക അന്വേഷണ റിപ്പോർട്ട്. അന്താരാഷ്ട്ര എണ്ണവിലയുമായി താരതമ്യം ചെയ്ത കള്ളക്കണക്കുകൾ സൃഷ്ടിച്ചാണ് ഇന്ത്യയിൽ പെട്രോളിയം കമ്പനികൾ ജനങ്ങളെ ദ്രോഹിക്കുന്നതെന്ന് വ്യാപക പരാതി. യഥാർത്ഥ കണക്കുകളും വസ്തുതകളും പരിശോധിക്കുകയാണ് എം സി എൻ ന്യൂസ്. ക്രൂഡ് ഓയിൽ ബാരൽ, ഉൽപാദന ചെലവ്, ശുദ്ധീകരണം തുടങ്ങി സാധാരണ ജനതയ്ക്ക് ഇന്നും മനസ്സിലാവാത്ത പ്രയോഗങ്ങൾ നിരത്തി അടിക്കടി വില വർദ്ധിപ്പിക്കുന്ന പെട്രോളിയം കമ്പനികളുടെ പൊള്ളത്തരമാണ് ഇപ്പോൾ വെളിവാകുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില കൂടിയാലും കുറഞ്ഞാലും പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും വില വർദ്ധിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള അടിസ്ഥാന അസംസ്കൃത എണ്ണയാണ് ക്രൂഡ് ഓയിൽ. ഒരു ബാരൽ എന്നതാണ് ഇതിന്റെ അന്താരാഷ്ട്ര അടിസ്ഥാന അളവുകോൽ. 158.99 ലിറ്ററാണ് ബാരലിൽ ഉള്ളത്. ഇതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില 5170 രൂപ. ഒരു ബാരൽ ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് വിവിധ ഉൽപ്പന്നങ്ങളാക്കാൻ വേണ്ട ചിലവ് ഒരു ലിറ്ററിന് വെറും 52 പൈസയാണ്. അതായത് സംസ്കരണ ചിലവ് കൂട്ടിച്ചേർത്താലും ബാരലിൻ്റെ വില 5252 രൂപ മാത്രം. പെട്രോൾ, ഡീസൽ, ജെറ്റ് ഫ്യൂവൽ, ഫർണസ് ഓയിൽ, ദ്രവവാതകം, സ്റ്റിൽ ഗ്യാസ്, കരി, ബിറ്റുമിൻ, മണ്ണെണ്ണ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ ഓരോ ബാരലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. മറ്റൊരു കണക്കുകൂടി ശ്രദ്ധിക്കുക. ഒരു ബാരൽ ക്രൂഡ് ഓയിൽ 158.99 ലിറ്ററാണെങ്കിലും ഉൽപ്പന്നങ്ങളായി കഴിയുമ്പോൾ അത് 167 ലിറ്ററായി വർദ്ധിക്കും. അതായത് 8.32 ലിറ്റർ കൂടും. സംസ്കരണ നേട്ടമെന്നാണ് ഇതിനെ പറയുന്നത്. ഇനി ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വരുമാനം കൂടി ശ്രദ്ധിക്കുക. പുതുക്കിയ പെട്രോൾ വില അനുസരിച്ച് ഒരു ബാരലിൽ നിന്നും ലഭിക്കുന്ന 73.81 ലിറ്റർ പെട്രോളിന് 5502 രൂപ ലഭിക്കും. ഓരോ ബാരലിൽ നിന്നും ലഭിക്കുന്ന ഡീസൽ 34.82 ലിറ്ററാണ്. നിലവിലെ വില അനുസരിച്ച് 1532 രൂപ ലഭിക്കും. വിമാന ഇന്ധനത്തിന് 15.5 ലിറ്ററിന് 905 രൂപ വരുമാനം ലഭിക്കും. ഇത്രയും ആകുമ്പോൾ തന്നെ ആകെ വരുമാനം 7939 രൂപ കവിയും. ഉൽപ്പന്നങ്ങൾ ഇനിയും ബാക്കിയാണ്.
മണ്ണെണ്ണ 3/4 ലിറ്റർ, ലൂബ്രിക്കൻറ്റുകൾ 1.89 ലിറ്റർ, പെട്രോകെമിക്കൽ ഫീഡ് സ്റ്റോക്സ് 4.54 ലിറ്റർ, കരി 6.81 ലിറ്റർ, ഫർണസ് ഓയിൽ 8.7 ലിറ്റർ, ദ്രവവാതകം 7.19 ലിറ്റർ, സ്റ്റിൽ ഗ്യാസ് 7.19 ലിറ്റർ, ബിറ്റുമിൻ 4.54 ലിറ്റർ. ഇതിൻ്റെ ഒക്കെ വില കൂട്ടിച്ചേർത്താൽ ആകെ വരുമാനം 15,000 രൂപ കടക്കും. സംസ്കരണ ചിലവടക്കം ആകെ 5,232 രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു ബാരൽ ക്രൂഡ് ഓയിലാണ് 15,000 രൂപയായി മാറുന്നത്. രണ്ടിരട്ടി ലാഭം. എന്നിട്ടും ജനങ്ങളെ പറഞ്ഞു വഞ്ചിക്കുന്നത് നഷ്ടക്കണക്കുകൾ പറഞ്ഞ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 10,091 കോടിയും ഭാരത് പെട്രോളിയം 1,700 കോടിയും ലാഭമുണ്ടാക്കിയെന്ന് ഈ കമ്പനികളുടെ സാമ്പത്തിക രേഖകളും ഓഹരി വിപണി മൂല്യവും കണക്കിലെടുത്താൽ വ്യക്തമാവുകയും ചെയ്യും. 5,252 രൂപയുടെ സ്ഥാനത്ത് 15,000 രൂപ കൊയ്തിട്ടും നഷ്ടമെന്ന കമ്പനികൾ പറയുന്നുവെങ്കിൽ അതിനർത്ഥം കൂടി തിരയാം. ഒരു വാഹനമുണ്ടായെന്ന തെറ്റ് ചെയ്ത ജനത്തിൻ്റെ പോക്കറ്റിലെ പണം പമ്പുടമകൾ, ഏജൻസികൾ തുടങ്ങി സർക്കാരുകളെന്ന വമ്പൻ സ്രാവുകൾ വരെ വിഴുങ്ങുകയാണ്. ഒരു വാഹന ഉടമ റോഡ് നികുതി അല്ലാതെ തന്നെ ഒടുക്കുന്നുണ്ട്. ഒരു വാഹനം സ്വന്തമാക്കുമ്പോഴുള്ള വിൽപ്പന നികുതി, എഡ്യൂക്കേഷൻ സെസ്, സർക്കാരിൻ്റെ ലൈസൻസ് ഫീ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത തുക നൽകിയ ശേഷമാണ് എണ്ണക്കമ്പനികളുടെ ഈ ഇടുത്തി കൂടി വരുന്നത്. ഭരിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്തവർ നമുക്ക് തരുന്ന ശിക്ഷയാണിത്. ഏറ്റുവാങ്ങാം പരാതികളില്ലാതെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഫ്ഗാനിൽ പൊലിഞ്ഞ നാറ്റോ സേനാംഗങ്ങളുടെ എണ്ണം 3,000. മനുഷ്യാവകാശം, അമേരിക്കയ്ക്ക് മറുപടിയായി ചൈനയുടെ വിമർശനം. പാൻക്രിയാറ്റിക് ക്യാൻസർ ടെസ്റ്റിന് പുതിയ രീതി, കൗമാരക്കാരന്റെ കണ്ടെത്തലിന് $75,000 സമ്മാനം. ഇന്ത്യയിലെ എണ്ണവില, കമ്പനികളുടെ വാദം വ്യാജം, MCN ന്യൂസിന്റെ പ്രത്യേക അന്വേഷണം. ഈ വാർത്താ ബുള്ളറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം news@mcntelevision.com. ഇന്ന് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.